ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഐഫോൺ എസ്ഇയുടെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് റിവ്യൂ ഒക്കെ ഒന്ന് കണ്ടാലോ. കമോൺ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് നമ്മുടെ ഐഫോൺ എസ്ഇ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫ്രണ്ടിലൊരു കേസൊക്കെ ഉണ്ട്, നമ്മൾ പതുക്കെ മാറ്റുവാണ്. ഡിസൈൻ ബൈ ആപ്പിൾ കാലിഫോർണിയ, അങ്ങോട്ട് മാറ്റി വെക്കാം. വാ, സൂപ്പർ, വളരെ മനോഹരമായിട്ടുണ്ട്. ഓ, ചാർജിങ്, ഓ മനോഹരം, ഇത്ര രസമുണ്ട് കാണാൻ അല്ലേ. റെഡ് ഫിനിഷിങ്ങും ഒരു പൗ കളർ എന്നാണ് ഇത് പറയുന്നത്, റെഡ് ഫിനിഷ്. വാ, മനോഹരം. ഇതിൻ്റെ ബോഡി ഫുള്ള് വരുന്ന അലൂമിനിയവും ഗ്ലാസുമാണ്. അതിൻ്റെ കാണാൻ നല്ല ഷൈനിങ്ങും മറ്റും എല്ലാം സൂപ്പറാണ്. ഹോം സ്ക്രീനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫോൺ കൊണ്ട് മാറ്റാം. ഇനി ഇതിനൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയാം. ഒരു നല്ലൊരു ഹെഡ്സെറ്റ് ലൈറ്റ്നിങ് കേബിൾ ഇത് തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡുള്ള ലൈറ്റ്നിങ് കേബിളാണ് ഇതിനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് മാറ്റാം. അതിനോടെ തന്നെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചാർജിങ് കേബിളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീളത്തിലുള്ള ഒരു ചാർജിങ് കേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താണുള്ളത് നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കവറിൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു റെഡ് കാർഡുണ്ട്. ഓ, സ്റ്റിക്കറൊക്കെ ഉണ്ട് ഐഫോണിൻ്റെ. 2 സ്റ്റിക്കേഴ്സ്, 2 സ്റ്റിക്കറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇജക്റ്റിംഗ് പിന്നൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ സിമ്മൊക്കെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫോണിൻ്റെ ഔട്ടർ വ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന് തന്നിരിക്കുന്നത് ഒരു സിംഗിൾ ക്യാമറയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു ഒറ്റ സിംഗിൾ പോർട്ട് മാത്രമേ ഉള്ളൂ. അതായത് 3.5 ജാക്കൊന്നും ഇതിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ സ്പീക്കറൊക്കെ താഴെ തന്നെയാണ്, നല്ല മനോഹരമായിട്ട് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. ഫ്രണ്ടിലൊരു സിംഗിൾ ക്യാമറയുണ്ട്, പിന്നെ സ്പീക്കറുണ്ട്, പിന്നെ ഹോം ബട്ടൺ ഉണ്ട്. അത് ഫിംഗർ പ്രിൻ്റ് ആണ് തന്നിരിക്കുന്നത്, ഫിംഗർ പ്രിൻറ്റ്, ഹോം ബട്ടൺ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് സൈലൻ്റ് ആണ്. സൈലൻറ്റും അതുപോലെ റിംഗ് മോഡുമാണ് ഇത് തന്നിരിക്കുന്നത്. പിന്നെ വോളിയം കൺട്രോൾ ബട്ടൺസ് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് ഹെഡ്സെറ്റും ഇതിൽ തന്നെയാണ് കണക്ട് ചെയ്യുക. അതായത് ഹെഡ്സെറ്റിന് തന്നിരിക്കുന്ന കേബിൾ നമുക്ക് കാണാൻ സാധിക്കും. അതും നമുക്ക് ചാർജറും സെയിം പിന്നാണ് തന്നിരിക്കുന്നത്. ചാർജറിൻ്റെ പിന്നും അതുപോലെ തന്നെ ഹെഡ്ഫോണിൻ്റെ പിന്നും സെയിം ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിമനോഹരമായ 4.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. റെറ്റിന HD ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഐഫോൺ 11 പ്രോയുടെ സെയിം ബ്രെയിൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. A30 ബയോണിക് ചിപ്പാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫാസ്റ്റ് ചിപ്പായതിനാൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസും എല്ലാം അതുപോലെ തന്നെ പുതിയ പുതിയ ഗെയിംസൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്കിതിൽ കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൻ്റെ പോർട്രേറ്റ് ക്യാം വ്യൂ എന്ന് പറഞ്ഞത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലപോലെ ബ്ലർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോസ് നല്ലപോലെ ഫോക്കസ് ആയിക്കൊണ്ട് നമുക്ക് അതിമനോഹരമായ സെൽഫി ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഹൈ ഡെഫിനിഷൻ ആൻഡ് വീഡിയോയെക്കുറിച്ചാണ്. ഇതിൻ്റെ 4K വീഡിയോ ആണ് അവർ തന്നിരിക്കുന്നത്. അതായത് 4K 60 FPS ആണ് തന്നിരിക്കുന്നത്. 1080 പിക്സലിനേക്കാളും 4 ഇരട്ടിയാണ് അതിൻ്റെ ഒരു ക്യാപ്ചറിങ് ക്വാളിറ്റിയും എല്ലാം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായ അതി സൂപ്പറായ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് നൽകിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഹോം ബട്ടണാണ്. ഇതിനകത്ത് നമുക്ക് ടച്ച് ID നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് പറയാനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 1 meter and 30 minutes ആണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിത് അങ്ങനെ വെള്ളത്തിലിടാനൊന്നും കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം ചായ, കോഫി അതുപോലെ തന്നെ
സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. മഴയത്തൊക്കെ കൊണ്ടുപോകാം, കുഴപ്പമില്ല. വെള്ളം വീണാലും പ്രശ്നമില്ല, വെള്ളത്തിൽ വീണാലും അങ്ങനൊന്നും പ്രശ്നമില്ല. നമുക്ക് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇതിൻ്റെ ചാർജിങ്ങും ബാറ്ററിയെ കുറിച്ചാണ്. നമുക്കിതൊരു 13 മണിക്കൂർ സിംഗിൾ ചാർജിൽ തന്നെ നമുക്ക് വീഡിയോ കാണാനുള്ള ഒരു ഫെസിലിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ഉപയോഗിച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് 30 മിനിറ്റ് കൊണ്ട് ഇത് 0 to 50% നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് പ്രധാനമായും ഇത് രണ്ട് വേരിയൻ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ 64 GB, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 GB. രണ്ടിനും പ്രൊവൈഡ് ചെയ്യുന്ന 3 GB റാമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ മൂവ്മെൻസും എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് നടക്കാൻ ഇതിനെ സാധിക്കുന്നതായിരിക്കും. പിന്നെ മറ്റു പറയാനുള്ളതിനും പ്രധാനമായിട്ട് 3 കളറാണ് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെഡുണ്ട്. റെഡ് എന്ന് പറഞ്ഞൊരു പോവ് കളറാണ്, പ്യുവർ റെഡ് അല്ല, ഒരു പോവ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി റെഡിൻ്റെ ഒരു ഷെയ്ഡാണ്. പിന്നെ മറ്റു പറയാനുള്ളത് ഇതിൻ്റെ ഓഡിയോ ഷെയറിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3 GB റാമും അതുപോലെ തന്നെ 64 GB കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് 42,500 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. പിന്നെ മറ്റു വേരിൻ്റെ 128 GB 3 GB റാം എന്ന് പറയുന്നത് 47,800 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 2 സെറ്റ് ഓഫ് നമുക്ക് എയർപോഡ്സോ അതുപോലെ തന്നെ ബീറ്റിൻ്റെ ഹെഡ്ഫോൺസോ ഉപയോഗിച്ചുണ്ട്. നമുക്ക് രണ്ടു പേർക്ക് തന്നെ രണ്ടു വട്ടം ഇത് പെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് അറ്റ് എ ടൈം രണ്ടു പേർക്ക് രണ്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൊബൈലിലൂടെ നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഡ്യുവൽ സിമ്മിനെ കുറിച്ചാണ്. ഇത് നമുക്ക് രണ്ട് സിമ്മ് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതായത് ഒന്ന് ഈ സിമ്മാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, മറ്റേത് നാനോ സിമ്മാണ്. ഈ സിമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. ഇപ്പം ജിയോയൊക്കെ ഓൾറെഡി ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിം എന്ന് പറഞ്ഞാൽ ഈ സിം ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ EID ഫോണിൻ്റെ EMI നമ്പറും കൂടെ വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ ഈ സിമ്മിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫാസ്റ്റ് വൈഫൈ ആൻഡ് മൊബൈൽ ഡേറ്റയാണ് പറയുന്നത്. ഇത് Wi-Fi 6 ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് വീഡിയോസൊക്കെ നമുക്ക് ബ്രൗസ് ചെയ്യാനും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഡേറ്റയൊക്കെ യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. 4G LTE അഡ്വാൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഹാപ്റ്റിക് ടച്ചാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഐക്കൺസ് നമുക്ക് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു വൈബ്രേറ്റ് സ്ലൈറ്റായിട്ട് നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഇത് നമുക്കൊരു റിയൽ ബട്ടണ് നമുക്ക് പ്രസ് ചെയ്യുന്ന പോലുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ 750x1334 pixel. ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച് എന്ന് പറയുന്നത് 326 ആണ് പിക്സൽ പെർ ഇഞ്ച് നൽകിയിരിക്കുന്നത് ആപ്പിൾ. പിന്നെ ഇതിന് പോരായ്മ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇതിൻ്റെ ലുക്ക് കമ്പാറ്റിബിൾ ഇപ്പം അത്ര സ്റ്റൈലിഷ് മോഡൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡൽ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു റേഞ്ച് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോഡലും ഒന്നുമല്ല തന്നിരിക്കുന്നത്. പിന്നെ റിയർ ക്യാമറ ഒരേ ക്യാമറ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആവറേജ് ബാറ്ററി ലൈഫാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ചാർജിങ് കപ്പാസിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. 42,500 രൂപയ്ക്ക് ഈ ഫോൺ വാങ്ങുന്നതിലും നല്ലത് മറ്റ് കമ്പനികളുടെ ഫോൺ ഇപ്പം ആൻഡ്രോയിഡിൻ്റെയൊക്കെ ഫോൺ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ളത് ഇതിന് ഫേസ് അൺലോക്കിംഗ് സിസ്റ്റം ആക്ച്വലി ഇല്ല. അതുപോലെ തന്നെ ഇതിന് ഓൺ ടച്ച് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഇതിന് ഇപ്പം അവൈലബിൾ അല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഞാൻ നോക്കിയിട്ടുള്ള പോരായ്മകൾ. ഐഫോണിനെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ 4.7 ഇഞ്ച് ഡിസ്പ്ലേ ആഗ്രഹിക്കുന്നവരും ഐഫോണിൻ്റെ പ്രേമികളുമാണ് ഈ ഫോണിൻ്റെ പ്രധാനമായ കസ്റ്റമേഴ്സ്. അതുകൊണ്ട് തന്നെ ധാരാളം മോഡൽസ് ഇതിന് ഇപ്പം തന്നെ നിലവിലുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് വേറിൻ്റെ ഒന്നും ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല, വളരെ ഷോർട്ടാണ്. ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐഫോണിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ അണ്ടിൽ ഗുഡ് ബൈ.